ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ. കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഏപ്രിൽ ആദ്യവാരം, അതായത് 2020 ഈ ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയിൽ ഈ ലോകത്ത് നടന്ന പ്രധാന സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സാണ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2020 പി എസ് സി പരീക്ഷ എഴുതുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സായിരിക്കും ഇന്ന്. അപ്പോൾ ക്ലാസ് മുഴുവനായി വളരെ ശ്രദ്ധയോടെ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കറണ്ട് അഫയേഴ്സിലെ ആദ്യത്തെ ചോദ്യം, ഇംഗ്ലീഷ് കായിക മാസികയായ വിസ്ഡൻ തിരഞ്ഞെടുത്ത 2020 ലീഡിംഗ് ക്രിക്കറ്റർമാർ ആരൊക്കെയാണ്, അതായത് ലീഡിംഗ് ആയ ക്രിക്കറ്റ് കളിക്കാർ ആരെല്ലാമാണ്? ഉത്തരം ബെൻ സ്റ്റോക്ക് ആണ്. ഇംഗ്ലീഷ് താരമായ ബെൻ സ്റ്റോക്കും ഓസ്ട്രേലിയൻ വനിതാ താരമായ എലീസ പെറിയുമാണ് ഇംഗ്ലീഷ് കായിക മാസികയായ വിസ്ഡൻ തിരഞ്ഞെടുത്ത 2020 ലീഡിംഗ് ക്രിക്കറ്റർമാർ. 2020 ലീഡിംഗ് ക്രിക്കറ്ററായി വെസ്റ്റ് ഇൻഡീസിൻ്റെ ആൻഡ്രൂ റസലിനെയാണ് തിരഞ്ഞെടുത്തത്. അടുത്ത ചോദ്യം, കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച അമേരിക്കൻ നാടോടി ഗായകൻ ആരാണ്? ജോൺ പെൻ ആണ്. ജോൺ പെൻ യുദ്ധവിരുദ്ധ ഗായകൻ എന്ന പേരിലും അറിയപ്പെടുന്നു. കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച അമേരിക്കൻ നാടോടി ഗായകനാണ് ജോൺ പെൻ. സമുദ്രത്തിലെ ചൂട് കൂടുന്നത് മൂലം ഏത് പവിഴപ്പുറ്റാണ് ബ്ലീച്ചിങ് പ്രതിഭാസം മൂലം നാശത്തിലേക്ക് നീങ്ങുന്നത്? ഗ്രേറ്റ് ബാരിയർ റിലീഫ് ഓസ്ട്രേലിയ എന്ന പവിഴപ്പുറ്റാണ് ബ്ലീച്ചിങ് പ്രതിഭാസം മൂലം നാശത്തേക്ക് നീങ്ങുന്നത്. 5 വർഷം കൊണ്ട് 2300 കിലോമീറ്റർ ബ്ലീച്ചിങ്ങിന് വിധേയമായതെന്നാണ് പഠന റിപ്പോർട്ട്. ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റ് നശിച്ച് വെള്ള നിറത്തിലാവുന്നതാണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ സമുദ്രത്തിലെ ചൂട് കൂടുന്നത് മൂലം ഗ്രേറ്റ് ബാരിയർ റീഫ് ഓസ്ട്രേലിയ പവിഴപ്പുറ്റാണ് നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഏത് സംസ്ഥാന സർക്കാരാണ് കുട്ടികൾക്കായി ലോക്ക്ഡൌൺ കാല യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? കർണാടക സർക്കാരാണ്. കർണാടക വിദ്യാഭ്യാസ വകുപ്പിനാണ് ഇതിൻ്റെ ചുമതല. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏറ്റവും ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നു. 2020 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിൻ്റെ തീമാണ് സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. 2020 ലോകാരോഗ്യ ദിനം, ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിൻ്റെ തീമാണ് സപ്പോർട്ട് നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. അടുത്ത ചോദ്യം, കോവിഡ് മൂലം സ്കൂളുകൾ അടച്ച സാഹചര്യത്തിൽ കുട്ടികളുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം. കോവിഡ് മൂലം സ്കൂളുകൾ അടച്ച സാഹചര്യത്തിൽ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അക്ഷരവൃക്ഷം. കോവിഡ് ഭേദമായ പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് ജെ കെ റൗളിംഗ്. പ്രശസ്ത ഹാരി പോട്ടർ കൃതികളുടെ കർത്താവാണ്. കോവിഡ് ഭേദമായ പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് ജെ കെ റൗളിംഗ്. കൊറോണ ബാധയെ തുടർന്ന് 76 ദിവസമായി നിലനിന്നിരുന്ന ലോക്ക്ഡൗൺ പിൻവലിച്ച സ്ഥലമാണ് വുഹാൻ. ചൈനയിലെ വുഹാനാണ് കൊറോണ ബാധയെ തുടർന്ന് 76 ദിവസമായി നിലനിന്നിരുന്ന ലോക്ക്ഡൗൺ പിൻവലിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് ഏറ്റവും ആദ്യമായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലം കൂടിയാണ് ചൈനയിലെ വുഹാൻ. മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയായാണ് ലോക്ക്ഡൗൺ എന്ന കാര്യം ഏറ്റവും ആദ്യമായി ചെയ്ത സ്ഥലവും ചൈനയിലെ വുഹാൻ തന്നെയാണ്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിക്കാൻ UN സ്പേസ് ഏജൻസി നാസ തയ്യാറാക്കുന്ന പദ്ധതിയാണ് ആർട്ടമീസ് പ്രോഗ്രാം. ആർട്ടമീസ് പ്രോഗ്രാമാണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിക്കാൻ US സ്പേസ് ഏജൻസിയായ നാസ തയ്യാറാക്കുന്നത്. 2024 കൂടി മനുഷ്യനെ
ചന്ദ്രനിൽ എത്തിക്കും എന്ന ഉദ്യമത്തോടു കൂടിയാണ് അവർ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അടുത്തത് ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച ചെലവ് കുറഞ്ഞ വെന്റിലേറ്റർ സംവിധാനമാണ് ജീവൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്, ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചെടുത്ത ഏറ്റവും ചെലവ് കുറഞ്ഞ വെന്റിലേറ്റർ സംവിധാനമാണ് ജീവൻ. അടുത്ത ചോദ്യം, അമേരിക്കയിൽ കൊറോണ ബാധ സ്ഥിരീകരിച്ച മൃഗമാണ് കടുവ. ന്യൂയോർക്കിലെ ബ്രാങ്ക്സ് മൃഗശാലയിലെ നാദിക എന്ന പെൺകടുവയ്ക്കാണ് ആദ്യമായാണ് മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്ക് കൊറോണ പകർന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായി ചുമതലയേറ്റത് അനുരാഗ് ശ്രീവാസ്തവയാണ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായി ചുമതലയേറ്റത്. 2020 ടൂറിംഗ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? എഡ് കാട്ട്മാൻ, പാറ്റ്ഹാൻ റഹാനോ ആണ്. 2020 ടൂറിംഗ് പുരസ്കാരം ലഭിച്ചത് എഡ് കാട്ട്മാൻ പാറ്റ്ഹാനുമാണ്. കമ്പ്യൂട്ടർ സയൻസിലെ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ടൂറിംഗ് പുരസ്കാരം. ടോൾസ്റ്റോയുടെ ശില്പികളാണ് ഇവ രണ്ടുപേരും. 2020 ഏപ്രിൽ 6 അന്തരിച്ച പ്രശസ്ത മലയാള സംഗീത സംവിധായകനാണ് MK അർജുനൻ. MK അർജുനനാണ് 2020 ഏപ്രിൽ 6 അന്തരിച്ച പ്രശസ്ത മലയാള സംഗീത സംവിധായകൻ. 14 സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള ആളാണ് MK അർജുനൻ മാസ്റ്റർ. 2017 ഭയാനകം എന്ന ചിത്രത്തിന് മികച്ച സംഗീത സംവിധാനമുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹം നേടുകയുണ്ടായി. നാസ്കോമിൻ്റെ ചെയർമാനായി നിയമിതനായതാരാണ്? പ്രവീൺ റാവു ആണ്. ഇൻഫോസിസിൻ്റെ COO ആണ് പ്രവീൺ റാവു. നാസ്കോം, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ്. നാസ്കോമിൻ്റെ ഫുൾ ഫോമാണ് ദ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ്. 5 ഏപ്രിൽ ആധുനിക നേഴ്സിംഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഫ്ലോറൻസ് നൈറ്റിംഗലിൻ്റെ 200 ജന്മവാർഷികമാണ്. വിളക്കേന്ത്യ വനിത, ലേഡി വിത്ത് ദ ലാംപ് എന്നറിയപ്പെട്ട് 2020 അന്താരാഷ്ട്ര നേഴ്സസ് വർഷമായി ആചരിക്കുന്നു. 288 നിരാഹാരം അനുഷ്ഠിച്ച് അന്തരിച്ച തുർക്കി ഗായിക ആരാണ്? ഹെർലിൻ ബൊലേക്കാണ്. 288 നിരാഹാരം അനുഷ്ഠിച്ച് അന്തരിച്ച തുർക്കി ഗായികയാണ് ഹെർലിൻ ബൊലേക്ക്. ബ്രിട്ടീഷ് പ്രതിപക്ഷ പാർട്ടിയായ ലേബർ പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? കിയാർ സ്റ്റാൽമാനാണ് ബ്രിട്ടീഷ് പ്രതിപക്ഷ പാർട്ടിയായ ലേബർ പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വ്യാജ വാർത്തകൾ കണ്ടെത്താൻ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പ്രത്യേക വിഭാഗം ഏതാണ്? ആൻറ്റി ഫേക്ക് ന്യൂസ് എന്നാണ്. വ്യാജ വാർത്തകൾ കണ്ടെത്താൻ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പ്രത്യേക വിഭാഗമാണ് ആൻറ്റി ഫേക്ക് ന്യൂസ്. മേൽനോട്ടം ശുചിത്വ മിഷൻ ഡയറക്ടർ മിർ മുഹമ്മദിനാണ്. കൊറോണ വൈറസ് ബാധ 15 സ്ഥിരീകരിക്കാവുന്ന കിറ്റ് വികസിപ്പിച്ചതാരാണ്? രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കൊറോണ വൈറസ് ബാധ 15 ഉള്ളിൽ സ്ഥിരീകരിക്കാൻ സാധ്യമായ കിറ്റ് വികസിപ്പിച്ചത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരമാണ്. 3 ഏഷ്യൻ യൂത്ത് ഗെയിംസ് 2021 വേദിയാണ് ചൈന. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയാണ് തീരുമാനം പുറത്തുവിട്ടത്. COVID-19 രോഗം ഭേദമായ ഇന്ത്യയിലെ പ്രായമേറിയവൻ എന്ന റെക്കോർഡ് ആർക്കാണ്? തോമസ് എബ്രഹാം 93 മറിയാമ്മ തോമസ് 88. പത്തനംതിട്ട റാന്നി സ്വദേശികളായ തോമസ് എബ്രഹാമും മറിയാമ്മ തോമസിനുമാണ് COVID-19 രോഗം ഭേദമായ ഇന്ത്യയിലെ ഇതുവരെയുള്ള പ്രായമേറിയ റെക്കോർഡ്. സ്വന്തം ഭാഷയിൽ കൊറോണ വിവരങ്ങൾ കൈമാറാൻ തയ്യാറാക്കിയിരിക്കുന്ന വിർച്വൽ പ്ലാറ്റ്ഫോമാണ് അഹം. 7 ആശയവിനിമയം നടത്താം. ദി അനന്ത എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്വന്തം ഭാഷയിൽ കൊറോണ വിവരങ്ങൾ കൈമാറാൻ തയ്യാറാക്കിയിരിക്കുന്ന വിർച്വൽ പ്ലാറ്റ്ഫോമാണ് അഹം. 7 ആശയവിനിമയം നടത്താൻ അഹത്തിലൂടെ കഴിയും. അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ സംഗീതജ്ഞൻ ആരാണ്?
ബിൽ വിദോയ്സ് ആണ്. ആത്മഗായകൻ എന്നറിയപ്പെട്ടു. 3 തവണ ഗ്രാമി പുരസ്കാരം നേടിയിട്ടുണ്ട് ബിൽ വിദോയ്സ്. അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ സംഗീതജ്ഞനാണ് ബിൽ വിദോയ്സ്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ 2019-20 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എത്ര ശതമാനമായി കുറയുമെന്നാണ് റിപ്പോർട്ട്? 4% കുറയുമെന്നാണ് റിപ്പോർട്ട്. കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ 2019-20 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 4% കുറയുമെന്നാണ് റിപ്പോർട്ട്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ADB വാർഷിക റിപ്പോർട്ടായ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ഔട്ട്ലുക്ക് പുറത്തുവിട്ടതാണ് ഈ കാര്യം, ഈ 4% ഗ്രോത്തിൻ്റെ കാര്യം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള PSC എക്സാം ടോപ്പർ. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ കേരള PSC എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. ഈ ചാനലിൽ എല്ലാ ദിവസവും PSCയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും വൈകിട്ട് 8 മണിക്കുമാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ സമയമനുസരിച്ച് കാണാൻ ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു ഫ്രണ്ട്സ്.